ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് കഷ്ടതകളിൽ അഭിമാനിക്കുക എന്നുള്ളത്. റോമാലേഖനത്തിൽ 5:3 നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിരവധി വ്യക്തികളുടെ ജീവിതങ്ങളിൽ ദൈവം അവരെ ഉപരി മഹത്വത്തിലേക്ക് നയിക്കുമ്പോൾ ഒരു കഷ്ടത അനുവദിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആ കഷ്ടതയുടെ സമയത്ത് പലരുടെയും മനസ്സ് പതറുന്നതായിട്ടും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രാർത്ഥനാ ജീവിതത്തിലും വിശുദ്ധ കാര്യങ്ങളിലും ആത്മീയ ജീവിതത്തിലെല്ലാം ശ്രദ്ധിക്കുന്നവർ ഈ ഒരു കാര്യത്തിൻ്റെ ഒരു അഭിഷേകം, ഈ ഒരു കഷ്ടതയിൽ അഭിമാനിക്കേണ്ടതൊരു അഭിഷേകം ദൈവത്തോട് ചോദിച്ച് സ്വീകരിക്കണം. എനിക്ക് പരിചയമുള്ള, അല്ലെങ്കിൽ എനിക്ക് പരിചയമുണ്ടായിരുന്ന ഒരു നല്ലൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തി ചെറുപ്പം തൊട്ട് നല്ല വിധത്തിൽ ജീവിക്കാൻ വേണ്ടി കഷ്ടത സഹിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ അങ്ങനെ പടിപടിയെ ദൈവം വളർത്തി വളർത്തി കൊണ്ടുവരികയാണ്. വിവാഹം കഴിഞ്ഞു, ഭാര്യ, മക്കള്, ആ മക്കളൊക്കെ വിശ്വാസം വളർത്തി, ആ കുടുംബം മുഴുവനും നോക്കി വളർത്തി, സർവ്വ ആരോഗ്യം ഉപയോഗിച്ച് കുടുംബത്തെ നന്നായി പരിപാലിച്ചിട്ടുണ്ട്. അങ്ങനെ പരിപാലിച്ച് ഓരോ ഘട്ടങ്ങൾ, മക്കള് കല്യാണങ്ങൾ അതൊക്കെ നടത്തി, ഭാര്യ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് കുടുംബത്തിൻ്റെ നല്ല ഒരു കുടുംബനാഥനായി മുന്നോട്ട് പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചില കഷ്ടതകൾ കടന്നു വന്നു. എപ്പോഴും ജീവിതത്തിൽ ക്ലേശങ്ങളുണ്ടായിരുന്നു. ദാരിദ്ര്യം, ഞെരുക്കം, കഠിനാധ്വാനം, ഇതൊക്കെ ക്ലേശങ്ങളുണ്ടായിരുന്നു. അതിനേക്കാൾ ഒരുപടി കൂടി കടുപ്പമുള്ളതാണ് നരകിക്കുന്നൊരവസ്ഥ, അല്ലെങ്കിൽ ദുരിതം, അല്ലെങ്കിൽ കഷ്ടത. ആ കഷ്ടത വന്നിങ്ങനെയാണ്, ഇദ്ദേഹം എന്ത് ചെയ്താലും മക്കളെ കണ്ട് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ ജീവിത പങ്കാളിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ ജീവിത പങ്കാളിയും മക്കളും ആരും മനസ്സിലാക്കാത്ത കഠിനമായ ചില അനുഭവങ്ങൾ കടന്നു പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം പെട്ടെന്ന് ചിന്തിക്കുക, എന്തിനാണ് ഈ കഷ്ടത, എന്തിനാണ് ഇങ്ങനെ ഇങ്ങനെ ജീവിക്കുന്നത്. അദ്ദേഹം ഒരു ദിവസം, പ്രിയപ്പെട്ട സഹോദരൻ, എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. ഒരു ദിവസം അദ്ദേഹം ആത്മഹത്യ ചെയ്ത വാർത്തയാണ് ഞാൻ അറിയുന്നത്. ഒരു കഷ്ടതയുടെ നടുവിൽ അദ്ദേഹത്തിന് പിടിച്ചു വെക്കാൻ പറ്റിയില്ല. അദ്ദേഹം ചിന്തിക്കുകയാണ്, ഞാൻ എന്തിനു വേണ്ടി കഷ്ടപ്പെടുന്നത്, എൻ്റെ ഭാര്യയ്ക്ക് എന്നെ വേണ്ട, ഞാൻ എന്തിനു വേണ്ടി കഷ്ടപ്പെടുന്നത്, ഈ മക്കൾക്ക് എന്നെ വേണ്ട, ഞാൻ എന്തിനു വേണ്ടി കഷ്ടപ്പെടുന്നത്, ആർക്കെന്നെ വേണം. അദ്ദേഹത്തിൻ്റെ ആ നല്ല ജീവിതമോ, അദ്ദേഹത്തിൻ്റെ ആ ഒരു കഠിനാധ്വാനമോ, ഇന്നോളം ചെയ്ത പ്രാർത്ഥനകളോ, ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ചെയ്ത ആ നല്ല കാര്യങ്ങളോ അംഗീകരിക്കാൻ, ഒന്ന് മനസ്സിലാക്കാൻ ആരുമില്ലാത്ത ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം തന്നെ ചിന്തി ഒരു വ്യർത്ഥതാ ബോധം അദ്ദേഹത്തെ പിടികൂടുകയാണ്. ഒരു വ്യർത്ഥതാ ബോധം, ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി, ഇതൊക്കെ ആര് കാണുന്നു, ഈ ഹൃദയത്തിൻ്റെ ആത്മാർത്ഥത ആര് മനസ്സിലാക്കുന്നു, ഇവിടുന്ന് മനസ്സിലാക്കാൻ ആരെങ്കിലും ഉണ്ടോ. ഈ ഒരു നിസ്സഹായ അവസ്ഥ, ഈ ഒരു ഏകാന്തത, ഈ ഒരു അനാഥത്വം അങ്ങയുടെ ഹൃദയത്തെ വേദനിപ്പിച്ച് ആ വേദനയിൽ അദ്ദേഹത്തിന് ജീവൻ ഒടുക്കി അദ്ദേഹം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് എനിക്ക് വളരെ സങ്കടമുള്ളൊരു കാര്യമായിരുന്നു അത്. അങ്ങനെ ഞാൻ ദൈവസന്നിധി ഇരുന്നപ്പോൾ ആത്മീയ മണ്ഡലത്തിലും ഇതേപോലെ വേദന സഹിക്കുന്ന നിരവധി ദൈവമക്കളുണ്ട്. ഇതൊരു കുടുംബജീവിതത്തിൻ്റെ വേദനയാണ്. അതുപോലെ ആത്മീയ മണ്ഡലത്തിൽ ഇതുപോലെ വേദനിക്കുന്നവരുണ്ട്. ഞാൻ ഇത്രയും കാലം പ്രാർത്ഥിച്ച്, ദൈവത്തിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ? ഞാൻ ഇത്രയും കാലം ഉപവസിച്ച്, ഞാൻ ഇത്രയും കാലം ദേവാലയത്തിൽ പോയി, ഞാൻ ചെറുപ്പം തൊട്ട് മിഷൻ ലീഗിലും സൊഡാലിറ്റിയിലും അങ്ങനെ ആത്മീയ സംഘടനകൾ പ്രവർത്തിച്ചു, ഞാൻ കാര്യമായിട്ടൊരു തിന്മ ചെയ്യാൻ പോയിട്ടില്ല, ദൈവം എന്നെ മനസ്സിലാക്കുന്നുണ്ടോ? ഇങ്ങനെ ദൈവത്തോട് ഒരു വേദന, ദൈവത്തോടൊരു വേദന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ വേദനിക്കുന്ന ധാരാളം ആളുകൾ ഇന്ന് ഈ ഭൂമിയിലുണ്ട്. ഞാനായിട്ടൊരു ഉപദ്രവം ചെയ്തിട്ടില്ല, ഞാൻ ഇന്നും പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ഇതാര് കാണുന്നു? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തോടൊരു വേദന. ഒരു മനുഷ്യനോട് പറഞ്ഞു ഓർമ്മിക്കുകയാണ്, ഞാൻ ഇന്ന് വരെ ഒരു ദ്രോഹം ചെയ്തിട്ടില്ല, ഒരു വചനം ലംഘിക്കാൻ ഞാൻ മനഃപൂർവ്വം ഞാൻ ഉദ്യമിച്ചിട്ടില്ല, ഞാൻ ദേവാലയത്തിൽ പോകുന്ന ഉത്സാഹിച്ചിട്ടുണ്ട്, ദശാംശം കൊടുക്കാൻ ഞാൻ മുന്നിട്ട് നിൽക്കുകയാണ്, സാബത്ത് ഞാൻ കൃത്യമായി ആചരിക്കുന്നുണ്ട്, ഞാനിതൊക്കെ ചെയ്തിട്ട് ദൈവം എന്നെ കാണുന്നില്ല, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, ഞാൻ ഇന്ന് വരെ ചോദിച്ചു ഒന്നും എനിക്ക് തന്നിട്ടില്ല. ഇങ്ങനെ മനസ്സിൻ്റെ വേദനയിൽ ദൈവത്തോട് എതിർ ചിന്ത വരുന്ന അന്തരീക്ഷങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്.
മലാക്കി ഗ്രന്ഥത്തിലെ മൂന്നാമത്തെ അധ്യായം 13 മുതൽ 18 വരെയുള്ള തിരുലിഖിതങ്ങൾ എന്റെ ശ്രദ്ധയിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നത്. ഇത് തുടക്കം തൊട്ടേ ദൈവമക്കൾ അഭിമുഖീകരിച്ചു കൊണ്ടിരുന്ന ഒരു പീഡയാണ്. ദുഷ്ടാത്മാവ് പീഡിപ്പിക്കുന്ന മേഖലകളിൽ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് നല്ല ജീവിതം നയിക്കുന്നവരെ വ്യർത്ഥതാ ബോധം നൽകി പീഡിപ്പിക്കും. ഇതെല്ലാം വെറുതെ, ഇതെല്ലാം വ്യർത്ഥമായി, എന്റെ ആയുസ് ഞാൻ ചെലവഴിച്ചു. വ്യർത്ഥതാ ബോധം നൽകി പിശാച് പീഡിപ്പിക്കുന്ന ആളുകളുണ്ട്. വൈദികരാണെങ്കിൽ നല്ല ജീവിതം നയിച്ച് കുറെ കഴിയുമ്പോൾ തോന്നും ഞാനിങ്ങനെ ജീവിച്ചിട്ട് ദൈവം കാണുന്നുണ്ടോ. അല്ലെങ്കിൽ പ്രാർത്ഥന ഗ്രൂപ്പ് നയിക്കുന്നവര്, അല്ലെങ്കിൽ പ്രാർത്ഥന ഗ്രൂപ്പിലേക്ക് പോകുന്നവര്, അല്ലെങ്കിൽ ഡെയിലി ദേവാലയത്തിലേക്ക് പോകുന്നവര്, അല്ലെങ്കിൽ വിശുദ്ധ ജീവിതം നയിച്ച് കൂടെ കൂടെ നല്ല ആത്മീയ ശുശ്രൂഷകൾ കൂടി പോകുന്നവര്, ഇങ്ങനെയുള്ള ഓരോ മണ്ഡലങ്ങളിൽ ഇരിക്കുന്നവരെ ഈ ഒരു ചിന്ത പീഡിപ്പിക്കുകയാണ്. ഞാനിങ്ങനെ ഇന്ന് പള്ളി പോയിട്ട് എന്താ കാര്യം, ഞാനിങ്ങനെ പ്രാർത്ഥന ഗ്രൂപ്പിലേക്ക് പോയിട്ട് എന്താ കാര്യം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മലാക്കിയുടെ പുസ്തകത്തിൽ 3:13-14 വാക്യങ്ങളിൽ ദൈവം പറയുകയാണ്, കർത്താവ് അരുളി ചെയ്യുന്നു, എനിക്കെതിരെയുള്ള നിങ്ങളുടെ വാക്കുകൾ കഠിനമായിരിക്കുന്നു, എന്നിട്ടും ഞങ്ങൾ അങ്ങേക്കെതിരായി എങ്ങനെ സംസാരിച്ചു എന്ന് നിങ്ങൾ ചോദിക്കുന്നു. നിങ്ങൾ പറഞ്ഞു ദൈവത്തെ സേവിക്കുന്നത് വ്യർത്ഥമാണ്, അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുന്നത് കൊണ്ടും സൈന്യങ്ങളുടെ കർത്താവിന്റെ മുമ്പിൽ വിലാപം ആചരിക്കുന്നവനെ പോലെ നടക്കുന്നത് കൊണ്ടും എന്ത് പ്രയോജനം. ഒരു ചിന്തയാണ്. പക്ഷെ ഇത് ദൈവം പറയുകയാണ്, നിങ്ങളുടെ വാക്കുകൾ കഠിനമാണ്, ഇതൊരു കഠിനമായൊരു പാപം തന്നെയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൽ ശരണമില്ലാത്ത ഒരവസ്ഥയാണത്. അത് വിശ്വാസ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെ സാത്താൻ ഇടയ്ക്ക് പീഡിപ്പിക്കുന്ന ഒരു പാപപീഡയാണത്. ദൈവത്തിലുള്ള ശരണം എടുത്തു കളയുക, ദൈവത്തിലുള്ള ശരണം ക്ഷയിപ്പിക്കുക. ഇതാ വചനം എടുപ്പിക്കുകയാണ്, കർത്താവ് അരുളി ചെയ്യുന്നു, എനിക്കെതിരെയുള്ള നിങ്ങളുടെ വാക്കുകൾ കഠിനമായിരിക്കുന്നു, എന്നിട്ടും ഞങ്ങൾ അങ്ങേക്കെതിരായി എങ്ങനെ സംസാരിച്ചു എന്ന് നിങ്ങൾ ചോദിക്കുന്നു. നിങ്ങൾ പറഞ്ഞു ദൈവത്തെ സേവിക്കുന്നത് വ്യർത്ഥമാണ്, അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുന്നത് കൊണ്ടും സൈന്യങ്ങളുടെ കർത്താവിന് മുമ്പിൽ വിലാപം ആചരിക്കുന്നവനെ പോലെ നടക്കുന്നത് കൊണ്ടും എന്ത് പ്രയോജനം. ഇനിമേൽ അഹങ്കാരികളാണ് ഭാഗ്യവാന്മാർ എന്ന് ഞങ്ങൾ കരുതും. ദുഷ്കർമ്മികൾ അഭിവൃദ്ധിപ്പെടുക മാത്രമല്ല, ദൈവത്തെ പരീക്ഷിക്കുമ്പോൾ അവർ രക്ഷപ്പെടുകയും ചെയ്യുന്നു. ഇത് പലരെയും അലട്ടുന്ന ഒരു വിഷയമാണ്. പ്രാർത്ഥിക്കുന്നവരും ആത്മീയകാര്യങ്ങൾ നിൽക്കുന്നവർക്കും എപ്പോഴും ബുദ്ധിമുട്ട്. ദുഷ്കർമ്മികൾ ദൈവത്തെ പരീക്ഷിക്കുന്നുവെന്ന് മാത്രമല്ല, അങ്ങനെ അവർ ചെയ്യുമ്പോൾ, ദൈവത്തെ അവർ പരീക്ഷിക്കുമ്പോൾ, അവർ ഇടതടിച്ച് നിൽക്കുമ്പോൾ, അവർ എതിർത്ത് നിൽക്കുമ്പോൾ, അവർ ഉപദ്രവം കാണിക്കുമ്പോൾ അവർ രക്ഷപ്പെടുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തുടർന്നുള്ള വാക്യത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്, അന്ന് കർത്താവിനെ ഭയപ്പെട്ടിരുന്നവർ പരസ്പരം സംസാരിച്ചു, അവർ പറഞ്ഞത് കർത്താവ് ശ്രദ്ധിച്ചു കേട്ടു. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ നാമം ധ്യാനിക്കുകയും ചെയ്യുന്നവരെ ഓർമ്മിക്കേണ്ടതിന് ഒരു ഗ്രന്ഥം ദൈവത്തിന്റെ മുമ്പിൽ എഴുതപ്പെട്ടു. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, അവർ എൻ്റേതായിരിക്കും, ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം അവർ എൻ്റെ പ്രത്യേക അവകാശമായിരിക്കും, പിതാവ് തന്നെ സേവിക്കുന്ന പുത്രൻ എന്ന പോലെ ഞാൻ അവരെ രക്ഷിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനത്തിൽ കർത്താവ് ഒരു കാര്യം ഉറപ്പ് തരികയാണ്, നമ്മുടെ ഒരു ചെറിയ വേദന പോലും കർത്താവ് മനസ്സിലാക്കുന്നുണ്ട്, നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോയ ദുഃഖം പോലും കർത്താവ് മനസ്സിലാക്കുന്നുണ്ട്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിരവധി വ്യക്തിയുടെ ഹൃദയത്തിലുണ്ട്, ഞാൻ ഇത്രയും കാലം പ്രാർത്ഥിച്ചു, ഞാൻ ഇത്രയും കാലം ദേവാലയത്തിലേക്ക് പോയി, ഞാൻ ഇത്രയും കാലം ഓരോരോ നന്മ പ്രവൃത്തികൾ ചെയ്ത്, ഞാൻ ആരെ ഉപദ്രവിച്ചിട്ടില്ല, ഞാനായിട്ട് ഒരാളെ കണ്ണുനീര് വീഴ്ത്തിയിട്ടില്ല, പക്ഷേ എനിക്ക് ഒരു അനുഗ്രഹം കിട്ടിയിട്ടില്ലല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനത്തെ ഒരു വേദന നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതുപോലും നിങ്ങളുടെ ദൈവം അറിയുന്നുണ്ട്, അതുപോലും നിങ്ങളുടെ ദൈവം അറിയുന്നുണ്ട്, അതും ഒരു കൃപയായിട്ട്, ഒരു അനുഗ്രഹമായിട്ട് നിങ്ങൾക്ക് മാറും. ദൈവത്തിന്റെ വചനം പറയുകയാണ്, അന്ന് കർത്താവിനെ ഭയപ്പെട്ടിരുന്നവർ പരസ്പരം പറഞ്ഞത് കർത്താവ് കേട്ടു. വചനം പഠിപ്പിക്കുന്ന എങ്ങനെയാണ്, കർത്താവ് ശ്രദ്ധിച്ചു കേട്ടു, കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ നാമം ധ്യാനിക്കുകയും ചെയ്യുന്നവരെ ഓർമ്മിക്കേണ്ടതിന് ഒരു ഗ്രന്ഥം അവിടുത്തെ മുമ്പിൽ എഴുതപ്പെട്ടു. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, അവർ എൻ്റേതായിരിക്കും, നിശ്ചയമായും
ഓരോ കണ്ണുനീരിനും പ്രതിഫലമുണ്ട്. നിശ്ചയമായും ഓരോ വേദനയ്ക്കും പ്രതിഫലമുണ്ട്. നിശ്ചയമായും നല്ല ഒരു പ്രതിഫലം തന്ന് ഈ ദുഃഖത്തെ കർത്താവ് സന്തോഷമാക്കി മാറ്റും എന്ന് വിശുദ്ധ ലേഖനം വാഗ്ദാനം ചെയ്യുകയാണ്.